ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ നോർമൽ മലയാളം. നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ കാറ്റഗറി പാൻറ്റി പരിചയപ്പെടാം, അതായത് മറ്റേണിറ്റി പാൻറ്റി അല്ലെങ്കിൽ പ്രഗ്നൻസി പാൻറ്റി എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റേണിറ്റി ടൈമിൽ നമ്മളുടെ 9 മന്ത്സിലും വയറിങ്ങനെ വലുതായി വലുതായി വരും. അപ്പോൾ അതിനെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള പാൻറ്റീസാണ് മറ്റേണിറ്റി പാൻറ്റി. അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ഹിപ്സ്റ്ററും ബിക്കിനിയൊക്കെ ഈ ഒരു ലെവൽ വന്നാണ് അതിൻ്റെ വേസ്റ്റ് ബാൻഡ് നിൽക്കുന്നത്. അപ്പോൾ വയറ് പ്രഗ്നൻസി പീരീഡിൽ ഇങ്ങനെ വയറ് വലുതാകും തോറും ഈ വയറിന് താഴോട്ട് വന്നിട്ട് ഈ വേസ്റ്റ് ബാൻഡെല്ലാം താഴോട്ട് താഴോട്ട് ചുരുണ്ടു പോകും. അപ്പോൾ അങ്ങനെയുള്ള ഇതെന്ന് പറയുമ്പോൾ പ്രഗ്നൻസി പീരീഡിൽ അതൊരു ഡിസ്കംഫേർട്ടാണ് അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ ഫീലിംഗ്, അങ്ങനെയുള്ളതിനുള്ള ഒരു സൊല്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ മറ്റേണിറ്റി പാൻറ്റീസ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക് ആയിരിക്കും, ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അതായത് പ്രഗ്നൻസി പീരീഡിൽ ഏറ്റവും മസ്റ്റ് ആയിട്ട് എല്ലാവർക്കും വേണ്ട ഒരു ബ്രീത്തബിൾ ഫാബ്രിക്കാണ്. വെച്ചാൽ ആ ഒരു ടൈമിൽ എല്ലാവർക്കും ഒരു പൊതുവേ ചൂട് കൂടുതലായിരിക്കും, അപ്പം മാക്സിമം ഡ്രസ്സ് സോഫ്റ്റ് ആയിട്ടിരിക്കാനായിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു മെറ്റീരിയൽ, ബ്രീത്തബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് മറ്റേണിറ്റി പാൻറ്റി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ, വേസ്റ്റ് ബാൻഡ്, ഈ ഒരു വേസ്റ്റ് ബാൻഡ് നമ്മൾ സാധാരണ പാൻറ്റി പോലെ ഒത്തിരി തിക്കായിട്ടുള്ളതല്ല, അതായത് വളരെ ലൈറ്റായിട്ട് സ്ട്രെച്ചാവുന്ന മെറ്റീരിയലാണ്. ചിലതിൽ തീരെ ലൈറ്റ് മെറ്റീരിയലായിരിക്കും, പിന്നെ ചിലതിൽ വരുമ്പോഴത്തേക്കും ഇതുപോലെ തീരെ തിന്നായിട്ടുള്ള സോഫ്റ്റ് ആയി ഇലാസ്റ്റിക് ഉണ്ടോയെന്ന് പോലും നമുക്ക് തോന്നത്തില്ലാത്ത രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ആയിരിക്കും വരുന്നത്. ഈ ഒരു മറ്റേണിറ്റി പാൻറ്റിയുടെ രണ്ടാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ സിസേറിനൊക്കെ കഴിഞ്ഞവർക്ക് ഈ സിസേറിൻ്റെ സ്റ്റിച്ചിന് മുകളിൽ അതിലും കുറച്ചുകൂടെ പൊക്കത്തിലായിട്ട് വന്ന് കയറി കിടന്നിട്ട്, അതായത് നമ്മളുടെ ആ ഒരു പ്രഗ്നൻസി സിസേറിൻ്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഒരു പ്രൊട്ടക്ഷനായിട്ട് ഇത് വർക്ക് ചെയ്യുക, അതായത് ആ ഒരു തുണി അതിനെ കവർ ചെയ്ത് മുകളിലായിട്ട് കിടക്കുമ്പോഴത്തേക്കും വേസ്റ്റ് ബാൻഡ് അതേല് കിടന്ന് ഉരസുന്ന ഒരു ഡിസ്കംഫോർട്ടൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മറ്റേണിറ്റി പാൻറ്റീസ് നമ്മളുടെ രണ്ട് ഫാബ്രിക്കിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ കോട്ടൺ ഹൊസേരി ഫാബ്രിക് ആയിട്ട് വരും. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ബോഡി കെയർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇത് സോഫ്റ്റ് ആണ്, ബ്രീത്തബിൾ ആണ്, സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഈ ഒരു കാണിച്ചേക്കുന്ന ഈ ഒരു സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 3XL സൈസാണ്. ഈ ഒരു പാൻറ്റീസ് നമ്മളുടെ മീഡിയം തൊട്ട് 3XL സൈസ് വരെ അവൈലബിൾ ആണ്. മീഡിയം 2XL 225 ആണ്. 2XL-നും 3XL-നും ചെറിയ വേരിയേഷനുണ്ട് പ്രൈസിൽ. കളേഴ്സ് അസോർട്ടഡ് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ സൈസ് ചാർട്ടാണ് ഫോളോ ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ലാവോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മറ്റേണിറ്റി പാൻറ്റീസാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ബാംബു കോട്ടൺ ആണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത്. ബാംബു കോട്ടൺ എന്ന് പറയുമ്പോഴത്തേക്കും ബാംബു, അതായത് മുളയിൽ നിന്നുള്ള ഫാബ്രിക്, അത് 40% കോട്ടണും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് ബാംബു കോട്ടൺ. ഇത് കോട്ടണിനേക്കാളും കൂളായിട്ടുള്ള, കൂൾ എഫക്റ്റ് തരുന്ന ഒരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ സ്ട്രെച്ചബിലിറ്റി നല്ല സ്ട്രെച്ചബിളായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ ബാക്കിൽ മാത്രമാണ് ഇങ്ങനെ ഇലാസ്റ്റിക് വരുന്നത്, അതായത് ബാക്ക് വേസ്റ്റ് ബാൻഡിൻ്റെ ബാക്കിലാണ് ഇങ്ങനെ ഇലാസ്റ്റിക് വരുന്നത്. ഫ്രണ്ട് പോർഷൻ സോഫ്റ്റ് ക്ലോത്ത് തന്നെയാണ് വരുന്നത് ഇങ്ങനെ. ഇതിൻ്റെ സൈസ് ചാർട്ട് ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചേക്കുന്ന ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ 2XL സൈസിലാണുള്ളത്. അതായത് ഇവരുടെ 2XL എന്ന് പറഞ്ഞാൽ 125 to 134 cm വരെയാണ്. ഞാൻ നേരത്തെ കാണിച്ച ബോഡി കെയറിൽ 3XL കാണിച്ചതെന്ന് പറയുമ്പോൾ 3XL 105 cm ആണ്. അതും ഇതും കൂടെ സൈസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് അപ്പോൾ ഈ പല വലുപ്പത്തിലുള്ള വയറുള്ളവരുണ്ടല്ലോ, അതായത് ട്വിൻസ് ഉള്ളവരും അല്ലാതെ വയറ് ചെറുതായിട്ടുള്ളവരും, അപ്പോൾ അതനുസരിച്ച് വയറിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് രണ്ട് ബ്രാൻഡ് മാറി ഏതാന്ന് വെച്ചാൽ അവരവർക്ക് അനുയോജ്യമായിട്ടുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. വരുന്നതിന് മുമ്പ് താഴെ കാണിക്കുന്ന നമ്പറിൽ വിളിച്ച് സ്റ്റോക്ക് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാവുന്നതാണ്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരുവല്ല ടൗണിൽ MC റോഡ് സൈഡിലുള്ള ദീപ ടവർ എന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്, അതായത് മോറ്, ബാറ്റ, ബേബി കെയർ, ചിക്കിങ് എന്നീ സ്ഥാപനങ്ങളുള്ള ഷോപ്പിംഗ് കോംപ്ലക്സാണിത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇതുകൂടാതെ നമുക്ക് കോട്ടയം, തെള്ളകം, മൂവാറ്റുപുഴ, തൊടുപുഴ എന്നീ ടൗണുകളിലും ബ്രാഞ്ചസ് ഉണ്ട്. നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇന്ത്യയിൽ എവിടെയും സ്പീഡ് പോസ്റ്റ് വഴി ഐറ്റം അയച്ചു തരുന്നതാണ്.
സ്പീഡ് പോസ്റ്റിൽ അയക്കുന്ന സാധനം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നേരിട്ട് കിട്ടും. ഗൂഗിൾ പേ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഐറ്റം സെലക്ട് ചെയ്യാൻ വാട്സപ്പ്, വീഡിയോ കോൾ അല്ലെങ്കിൽ ഓഡിയോ കോളോ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കോളും ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.